റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്. എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുകയല്ലേ എല്ലാവരും? അപ്പൊ ഇവിടെ ഞാൻ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ ചേമ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? നല്ല ചേമ്പ് പുഴുങ്ങിയത്, മുളക് ചമ്മന്തി, ഇതൊക്കെയാണല്ലേ വരുന്നത് അല്ലേ? അപ്പൊ ചേമ്പ് കൊണ്ട് ഒരു കട്ട്ലേറ്റ് ആയാലോ പറ്റുമോ എന്നായിരിക്കും വിചാരിക്കുന്നത് അല്ലേ? ചേമ്പ് കൊണ്ട് നമുക്ക് അടിപൊളി കട്ട്ലേറ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒത്തിരി സമയങ്ങളായി നോക്കാം എങ്ങനെയാണ് ചേമ്പ് കട്ട്ലേറ്റ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പൊ നമുക്ക് അടിപൊളി ചേമ്പ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പൊ ഞാനിവിടെ അര കിലോ ചേമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ, 500 ഗ്രാം ചേമ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അപ്പൊ നമുക്കിത് വേവിച്ചെടുക്കാനാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുക്കറല്ല മറ്റേതെങ്കിലും പാത്രം യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഇടുകയും ചെയ്യാം. കുക്കർ ആകുമ്പോൾ പിന്നെ എളുപ്പമാണ്, 2 വിസിലടിക്കുമ്പോൾ തന്നെ നമുക്ക് ചേമ്പ് വെന്ത് കിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് ചേമ്പിനൊന്ന് വേവിച്ചെടുക്കാം ആദ്യം. അപ്പൊ ഇനി നമ്മൾ ചേമ്പെല്ലാം കുക്കറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പൊ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, അത് വെന്ത് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഞാനൊരു 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ചേമ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. എനിക്ക് കറക്റ്റ് ആയിരുന്നു, 2 വിസിലടിച്ചപ്പോഴത്തേനും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാര്യം ഒരുപാട് വെള്ളം കൂടിക്കഴിഞ്ഞാലേ നമുക്ക് നല്ല ഷേപ്പിൽ അങ്ങോട്ട് ആക്കിയെടുക്കാൻ പറ്റത്തില്ലേ. അതുകൊണ്ട് വെന്ത് അങ്ങ് ഉടഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിച്ചേക്കണം. അപ്പൊ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഉടച്ചിട്ടൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പൊ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ ഒന്ന് വഴച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനായിട്ട് ഞാനൊരു പാൻ കാസ്റ്റ് ഓയിൽ വെച്ചിട്ടിരുന്നു. ചൂടാവട്ടെ പാൻ, നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പൊ നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമുക്ക് അതിലേക്ക് നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ആദ്യം സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അത്യാവശ്യം വരെയപ്പോലെ ഒരു സവാള തന്നെ കേട്ടോ ചെറുതായി അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് 2 അതോ 3 സവാള ഒക്കെ എടുക്കാം. അപ്പൊ സവാളയുടെ വലിപ്പം ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് അല്പം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി അത് ചെറുതായി അരിഞ്ഞെടുത്തതാണ് കേട്ടോ, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ വെളുത്തുള്ളിയാണ്. അപ്പൊ വെളുത്തുള്ളി എന്ന് പറയുന്നതും നമുക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി മതിയാവും കേട്ടോ. അതൊന്ന് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അടുത്തത് നമ്മുടെ പച്ചമുളകാണ്. അപ്പൊ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ 1 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല, കാര്യം നമ്മുടെ ചേമ്പ് വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഉപ്പിന്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നോക്കാം, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ എന്ന്. ഇല്ലെങ്കിൽ നമുക്ക് അപ്പം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മളിപ്പോ ഉള്ളിക്കകത്തൂടെ ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടെ വരുമ്പോൾ ഭയങ്കര ഉപ്പായാലോ. അപ്പൊ നമുക്ക് അവസാനം ഒന്ന് രുചിച്ച് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വഴന്നിട്ടുണ്ടോ, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിങ്ങിന്റെ പരിപാടിയാണ്. അപ്പൊ ഞാൻ മിക്സി എന്നിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നന്നായിട്ട് ഉടച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ ബൗളിലേക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയുടെ ഒരു മിശ്രണല്ലേ, ഉള്ളി മീൻ എല്ലാം വഴറ്റി വെച്ചിട്ടില്ലേ, അതോടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഗരം മസാലയാണ് കേട്ടോ. അപ്പൊ ഒരുപാട് ഗരം മസാല ഞാൻ ചേർക്കുന്നില്ല, ചേമ്പായതുകൊണ്ട് തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ നമ്മുടെ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കുവാണേ. നിങ്ങളുടെ ബ്രെഡ് ക്രംസ് ഇല്ലായെങ്കിൽ കുഴപ്പമില്ല, അപ്പൊ റിസ്ക് കൊടുത്തതാണെങ്കിലും ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം പൊടിച്ചെടുത്താൽ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പൊ നിങ്ങളിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ബൗളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ആദ്യം നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാം. അതുപോലെ കോട്ടിങ്ങിന്റെ പരിപാടി നമുക്ക് ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പൊ ഞാനിവിടെ കട്ട്ലേറ്റ് ഡിപ്പ് ചെയ്തെടുക്കുന്നത് മുട്ടയിലാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മുട്ട യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ, ഇപ്പൊ വെജിറ്റേറിയൻസ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫ്ലവറോ അതല്ലെങ്കിൽ മൈദ വേണമെങ്കിലും യൂസ് ചെയ്തെടുക്കാമേ. അപ്പൊ നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട്ലേറ്റ്സിനെ ഷേപ്പ് ആക്കി എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡി ആക്കി എടുക്കാം. ഓവൽ വേണമെങ്കിൽ ഓവൽ കൊടുക്കാം, സിലിണ്ട്രിക്കൽ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഹാർട്ടോ റൗണ്ടോ ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പൊ ഞാൻ ഇതിലൂടെ ഷേപ്പ് ആക്കി എടുക്കാൻ പോവാണ്. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ജസ്റ്റ് മുട്ടയ്ക്ക് പകരം നിങ്ങൾ കോൺഫ്ലവറോ മൈദയോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് എന്തായാലും കോട്ട് ചെയ്തെടുക്കാം. ചൂടായിട്ടുണ്ട്. നമ്മുടെ കട്ട്ലറ്റ്സ് ഒക്കെ ഓയിലിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ കട്ട്ലറ്റിന്റെ രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞു കിട്ടുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. ഫ്ലെയിം ഒട്ടും കുറച്ച് വെക്കണ്ട കേട്ടോ, നന്നായിട്ട് ഇരുന്നോട്ടെ. കാര്യം നമ്മൾ ഓൾറെഡി കുക്ക്ഡ് ആണ്, എല്ലാ ഐറ്റംസും നമ്മൾ കുക്ക്ഡ് ആണ്. അപ്പൊ ജസ്റ്റ് പുറമൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പൊ ഇനി നമ്മുടെ കട്ട്ലേറ്റ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പൊ നമ്മുടെ ചേമ്പ് കൊണ്ടുള്ള അടിപൊളി കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് ആണ് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ചേമ്പ് കട്ട്ലേറ്റ്? അടിപൊളി ആയിട്ടില്ലേ? അപ്പൊ നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഷേപ്പ് ഇങ്ങനെ പൊടിച്ച് സെയിം അതേ എഫക്റ്റ് തന്നെയാണ് ആ ഉള്ളില്. എന്നാൽ പുറം നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ഡിപ്പിങ്ങിലൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പം ടൊമാറ്റോ സോസ് ആണെങ്കിലും ഇപ്പൊ കുറച്ചുകൂടെ എരിവുള്ളതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പൊ ചില്ലി സോസ് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിപ്പിങ്സ് യൂസ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പൊ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ, റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.